എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ്. ഈ ഡെമോൺസ്ട്രേഷനിൽ വരയ്ക്കുന്നത് വരയ്ക്കാനറിയാത്ത ഞാനാണ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. ഒരു ട്രയാങ്കിളിൻ്റെ ഒരറ്റത്ത് ഹിന്ദു, ഒരറ്റത്ത് മുസ്ലിം, ഒരറ്റത്ത് ക്രിസ്ത്യൻ എന്ന് വിചാരിക്കുക. ഈ നടുക്ക് കാണുന്നതാണ് കൊറോണ വൈറസ്. ഞാൻ പറഞ്ഞു എനിക്ക് വരയ്ക്കാനറിയില്ല, ഇത് കൊറോണയാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ മുസ്ലിംസിന് കൊറോണ COVID-19 ലൈറ്റ്, ക്രിസ്ത്യൻസിന് COVID-19 പ്രോ, ഹിന്ദുസിന് COVID-19 പ്ലസ്. ഇങ്ങനെ ഒരു കൊറോണ പല മതവിഭാഗങ്ങൾക്കും പല രീതിയിൽ അല്ല ബാധിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും അറിയാം അല്ലേ. അപ്പോൾ അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കൊറോണ ബാധിക്കുന്നത് ഒരേപോലെയാണ്, ഈക്വലായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈക്വലായിട്ട് ബാധിക്കുന്ന കൊറോണ, അപ്പോൾ എന്താ അതിന് കാരണം? കാരണം നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഈ കാര്യം, കൊറോണ ബാധിക്കുന്നത് ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഒരേപോലെയാണ്. ഒരു മതവിഭാഗത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കൊറോണ വൈറസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെയാണ് ബാധിക്കുന്നത് അറിയാം. അപ്പോൾ എന്താണ് ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസിനെ തമ്മിൽ മനസ്സുകൊണ്ടൊരു വേർതിരിവ് പലർക്കും തോന്നിപ്പിക്കുന്നതിൻ്റെ കാരണം ചില തോട്ട്സാണ്. തോട്ട്സ്, നമ്മുടെ ചില ചിന്തകൾ, ചില പ്രത്യേക തരത്തിലുള്ള ചിന്തകൾ, നമ്മുടെ മനസ്സിലെ ചിന്തകൾ. അത് ചിന്തകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസമായി മാറും. അപ്പോൾ ഈ ചിന്തകൾ എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഇൻസൈഡ് അവർ തല, നമ്മുടെ തലയുടെ ഉള്ളിലാണ് ഈ ചിന്തകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിന്തകളെ വിശ്വാസമാക്കി എടുക്കുന്നത്, ഊട്ടിയുറപ്പിക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന സാഹചര്യം, നമ്മുടെ പാരൻസ് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കേട്ടിട്ടാണ് നമ്മുടെ തലയിലുള്ള ഈ ഒരു ചിന്തകൾ നമ്മൾ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് വലിയ വിശ്വാസമാക്കി മാറ്റുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ അതീതമായിട്ടൊരു കാര്യമുണ്ട്, അതാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യത്വം ഈസ് കണക്റ്റഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് കണക്റ്റഡ് ആണ് ഈ പറയുന്ന മനുഷ്യത്വം. സ്നേഹത്തിന് മുന്നിൽ ഒരു ജാതിയോ മതമോ ഭാഷയോ ഒന്നും തന്നെ ഇല്ല. സ്നേഹം എന്ന് പറയുന്നത് അനന്തമാണ്. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് കണക്റ്റഡ് ആണ്. ഏതൊരു മതവിഭാഗത്തിനും അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാകും, അവരുടേതായ മൂല്യങ്ങളുണ്ടായിരിക്കും. ആ മൂല്യങ്ങൾക്ക് നമ്മൾ വില കൊടുക്കാൻ കഴിയുമ്പോഴും അതിന് നമ്മൾക്ക് മ്യൂച്വലായിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴുമാണ് അവിടെ മതസൗഹാർദ്ദം ഉണ്ടാകുന്നത്. നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന മതസൗഹാർദ്ദ ഫോട്ടോഷൂട്ടൊന്നും അല്ല കേട്ടോ, ശരിക്കുമുള്ള മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാരും ഒരേപോലെ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചുമാണ് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാട്ടിക്കൂടുന്ന ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും ദൈവത്തിനെ അങ്ങോട്ട് സംരക്ഷിക്കാനായിട്ട് ചെല്ലുകയാണ്. എല്ലാവരും അവരൊരു കാര്യം ആലോചിക്കുന്നില്ല. പി കെ ഫിലിമിൽ പറയുന്നത് പോലെ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കാൻ സാധിച്ച ദൈവത്തിനെ നമ്മളാണോ സംരക്ഷിക്കാൻ ചെല്ലേണ്ടത്? ദൈവത്തിനറിയാം ദൈവത്തിനെ സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, ഈ മനുഷ്യത്വത്തിൻ്റെ മുൻപിൽ ഈ പറയുന്ന ചിന്തകൾ, അതായത് നമ്മുടെ തലയിൽ ഉദിക്കുന്ന കുറച്ച് ചിന്തകൾ, ഒരിക്കലും ആ ചിന്തകൾക്ക് ഈ മനുഷ്യത്വത്തെക്കാളും വലിയ പ്രാധാന്യം കൊടുക്കരുത്. കാരണം മനുഷ്യത്വത്തിനും സ്നേഹത്തിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പരസ്പരം ബഹുമാനിക്കുന്നതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ പരസ്പരം തല്ലി പിടിക്കുന്നതിലല്ല, പരസ്പരം ചീത്ത വിളിക്കുന്നതിലല്ല. എന്ത് വിശ്വസിക്കണം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അതിൽ കൈ കടത്താതിരിക്കുകയാണ് വേണ്ടത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വിശ്വാസമുള്ള, നിങ്ങളൊരു മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, അത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കണം വേണ്ട എന്നുള്ളത്. എന്നാൽ മറ്റൊരു വ്യക്തിക്കും അതേ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ കൈ കടത്തുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ മതത്തിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ചിലരതിനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു, ചിലരതിനെ തമ്മിൽ തല്ലാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം പല സംസ്കാരങ്ങളും പല മതങ്ങൾക്കും അവരുടേതായ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം പകർന്നു കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് പരസ്പരം തമ്മിൽ തല്ലാതെ, പരസ്പരം കമൻ്റ് അടിച്ച് സമയം കളയാതെ, പരസ്പരം വിമർശിക്കാതെ സഹോദരങ്ങളായി മുന്നോട്ട് പോകുക.